ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BEVAE 181 എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2 ഇക്കോസിസ്റ്റം ഈ ഒരു ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് നമ്മൾ എനർജി ഫ്ലോ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം കോമ്പണൻസ്, അതുപോലെ ട്രോഫിക് ലെവൽ അല്ലെങ്കിൽ ഫുഡ് ചെയിൻ ഇവയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ന്യൂട്രിയൻ സൈക്കിളാണ്. അപ്പോൾ ഇതുവരെ എന്താണ് ചെയ്തത്? നമ്മൾ എനർജിയുടെ ഫ്ലോയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയാണ്. എനർജിയുടെ ഫ്ലോയും ഉണ്ട്, ന്യൂട്രിയൻസ് സൈക്ലിങ്ങും ഉണ്ട് അല്ലേ. അതിൽ എനർജി ഫ്ലോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ന്യൂട്രിയൻ സൈക്കിളാണ്. അപ്പോൾ എനർജി ഈസ് അൾട്ടിമേറ്റ്ലി ലോസ്റ്റ് ആസ് ഹീറ്റ്, ബട്ട് ന്യൂട്രിയൻസ് ഓഫ് ഫുഡ് മാറ്റർ ആർ നെവർ ലോസ്റ്റ് ഓർ യൂസ്ഡ് അപ്പ്. Instead of that, they can be recycled again and again indefinitely. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്നാൽ എനർജി എന്താണ് ലോസ് ആവുന്നുണ്ട്, ഹീറ്റിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ന്യൂട്രിയൻ സൈക്കിളിൽ ന്യൂട്രിയൻസ് ഓഫ് ഫുഡ് മാറ്റർ എന്താണ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും പിന്നെയും റീസൈക്കിൾ ചെയ്ത് പിന്നെയും പിന്നെയും യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ് പറഞ്ഞാൽ ന്യൂട്രിയൻസ് നീഡഡ് ഇൻ ലാർജ് എമൗണ്ട് ഫോർ ഓർഗാനിസം. ഓർഗാനിസംസിന് കൂടുതൽ എമൗണ്ടിൽ ന്യൂട്രിയൻസ് ആവശ്യമാണെങ്കിൽ അവയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇനിയോ ചില ഓർഗാനിസംസിന് എന്താണ് മൈന്യൂട്ട് എമൗണ്ട് മതി, അവയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് ദാറ്റ് ആർ നീഡഡ് ബൈ ഓർഗാനിസം ഇൻ ലാർജ് എമൗണ്ട്സ് ആർ കാൾഡ് മാക്രോ ന്യൂട്രിയൻസ്, while those which are needed in minute amount or traces are called micronutrients. Okay, ini parayunnathu 97% of our mass of the body contain carbon, hydrogen, oxygen, nitrogen and phosphorus. Nammada sharirathile mass body mass anusariche 97% ivakkeyana alangiyittullathu. ഇനി അതിൽ 50 to 25% അതർ എലമെൻസ് ആണുള്ളത്. അപ്പം നമ്മുടെ ബോഡിക്ക് കുറച്ച് മതി, സം ഫോമിൽ മാത്രം മതി. പക്ഷേ അത് അത്യാവശ്യമാണ് നമ്മുടെ സർവൈവലിന്, പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും സർവൈവലിന് അത് അത്യാവശ്യമാണ്. ഇനിയോ ദീസ് എലമെൻറ്റ്സ് ഓർ മിനറൽ ന്യൂട്രിയൻസ് ആർ ഓൾവേസ് ഇൻ സർക്കുലേഷൻ, ഓക്കെ, മൂവിങ് ഫ്രം നോൺ ലിവിങ് ടു ലിവിങ് ആൻഡ് ദെൻ ബാക്ക് ടു ദ നോൺ ലിവിങ് കോമ്പണൻസ് ഓഫ് ദി എക്കോസിസ്റ്റം ഇൻ മോർ ഓർ ലെസ് എ സർക്കുലർ ഫേഷൻ. ദിസ് ഈസ് നോൺ ആസ് ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ്. അപ്പോൾ എന്താണ് ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ് എന്ന് പറയുന്നത്? ചില എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മിനറൽ ന്യൂട്രിയൻസ് കുറച്ച് അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ, പക്ഷെ അവ എന്താണ് അത്യാവശ്യമാണ് സർവൈവലിന്, പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും സർവൈവലിന് അവ എന്താണ് അത്യാവശ്യമാണേനും. ഓക്കെ, അപ്പോൾ ഈ എലമെൻറ്റ്സ് കുറച്ച് അളവിൽ മതിയെന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ്സ് എപ്പോഴും സർക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് സർക്കുലേഷൻ നടത്തുന്നത്? മൂവിങ് ഫ്രം നോൺ ലിവിങ് ടു ലിവിങ്, നോൺ ലിവിൽ നിന്ന് ലിവിങ്ങിലേക്ക് അല്ലെങ്കിൽ അബയോട്ടിക്കിൽ നിന്ന് ബയോട്ടിക് ഫാക്ടേഴ്സിലേക്ക് ആൻഡ് ദെൻ ബാക്ക് ടു എന്താ അബയോട്ടിക് ഫാക്ടേഴ്സ്. ആദ്യം അബയോട്ടിക് ഫാക്ടേഴ്സിൽ നിന്ന് ബയോട്ടിക് ഫാക്ടേഴ്സ്, പിന്നെ ബയോട്ടിക് ഫാക്ടേഴ്സിൽ നിന്ന് പിന്നെയും തിരിച്ച് അബയോട്ടിക് ഫാക്ടേഴ്സ്. ഈ ഒരു സൈക്ലിംഗ് മെത്തേഡ് മനസ്സിലായോ? ഈ ഒരു സൈക്ലിംഗ് അല്ലെങ്കിൽ സർക്കുലർ ഫാഷൻ, എക്കോസിസ്റ്റത്തിലുള്ള സർക്കുലർ ഫേഷൻ, ഈ ഒരു ന്യൂട്രിയൻ സൈക്കിളിൻ്റെ സർക്കുലേഷനാണ് ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്, ഈ മിനറൽ ന്യൂട്രിയൻസ് എപ്പോഴും സർക്കുലേഷൻ നടത്തുന്നത്, അബയോട്ടിക് ഫാക്ടേഴ്സിൽ നിന്ന് ബയോട്ടിക് ഫാക്ടേഴ്സിലേക്ക്, അബയോട്ടിക് ഫാക്ടേഴ്സിൽ നിന്ന് ബയോട്ടിക് ഫാക്ടേഴ്സ്, ബയോട്ടിക് ഫാക്ടേഴ്സിൽ നിന്ന് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സർക്കുലർ മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്, ന്യൂട്രിയൻ്റ് സൈക്കിൾ നടത്തുന്നുണ്ട്. ആ സൈക്ലിങ്ങിനാണ് ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എനർജിയുടെ കാര്യത്തിലല്ല സൈക്ലിംഗ് നടക്കുന്നില്ല. അതെന്താണ്, ഒരു ഓപ്പൺ സിസ്റ്റം ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഒന്ന് ഓർത്ത് നോക്കി അല്ലേ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഈ ബയോജിയോ കെമിക്കലിൽ രണ്ട് തരം സൈക്കിളാണുള്ളത്. ഒന്ന് ഗ്യാഷ്യസ് സൈക്കിള്, മറ്റൊന്ന് സെഡിമെൻ്ററി സൈക്കിള്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബയോജിയോ കെമിക്കൽ അതിൽ രണ്ട് ടൈപ്പ് സൈക്കിളാക്കി തിരിച്ചതെന്ന് വെച്ചാൽ ഇവയുടെ റിസർവോയറുടെ നേച്ചർ അനുസരിച്ചാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവയെ രണ്ട് തരത്തിലാക്കി തിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഗ്യാഷ്യസ് സൈക്കിളാണ്. അതിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ ആണ്. ഓക്കെ, സെഡിമെൻ്ററി സൈക്കിൾ ആണെങ്കിൽ എർത്ത് ക്രസ്റ്റ് ആണ് അതിൻ്റെ റിസർവറായിട്ട് വരുന്നത്. അപ്പോൾ ബയോജിയോ കെമിക്കൽ സൈക്ലിങ്, ബയോജിയോ കെമിക്കൽ സൈക്ലിങ്ങിൽ രണ്ട് തരം സൈക്കിൾസ് ഉണ്ട്, ഗ്യാഷ്യസ് സൈക്കിള്, സെഡിമെൻ്ററി സൈക്കിള്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്യാഷ്യസ് സൈക്കിളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാട്ടർ സൈക്കിൾ ഉണ്ട്, കാർബൺ സൈക്കിൾ ഉണ്ട്, നൈട്രജൻ സൈക്കിൾ ഉണ്ട്. ഇവയാണ് നമുക്ക് ഗ്യാഷ്യസ് സൈക്കിളിൽ പഠിക്കാനുള്ളത്. അതുപോലെ സെഡിമെന്ററി സൈക്കിളിലാണെങ്കിൽ സൾഫറിൻ്റെ സൈക്ലിങ്ങുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഗ്യാഷ്യസ് സൈക്കിളാണ് അല്ലേ. നമുക്കറിയാം വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. എന്തുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയാൻ കാരണം? കാരണം ഒരു മിക്കവാറും ഉള്ള സാധനങ്ങളൊക്കെ എന്താണ് വാട്ടറിൽ അലിയും. അതുകൊണ്ടാണ് വാട്ടറിനെ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയിട്ട് പറയുന്നത്. വാട്ടറിന് 3 ഫോമാണുള്ളത്. ഏതൊക്കെയാണ്? ഗ്യാഷ്യസ് ഫോം, ലിക്വിഡ് ഫോം, സോളിഡ് ഫോം അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് പറയാന്നേ ഉള്ളൂ. സോളിഡ് എന്താണ്? ഐസിൻ്റെ ഫോമിലാണ്. ലിക്വിഡിലാണെങ്കിൽ വാട്ടറിൻ്റെ ഫോമിലും അതുപോലെ വേപ്പറാണെങ്കിൽ ഗ്യാഷ്യസിൻ്റെ ഫോമിലും ആണുള്ളത്. ഇനി നമുക്കുള്ളത് ഗ്യാഷ്യസ് സൈക്കിൾ എങ്ങനെയാണ്. അതിന് മുമ്പ് പറയുന്നത് നമുക്ക് എന്താണ്, വാട്ടർ കവേഴ്സ് അബൌട്ട് 75% ഓഫ് എർത്ത് സർഫസിന് 75% എന്താണ് വാട്ടർ കവർ ചെയ്യുന്നുണ്ട്. അത് ലേക്കായിട്ട്, റിവറായിട്ട്, ഓഷ്യൻസൊക്കെ ആയിട്ടുണ്ട്. അതിൽ 97% ഓഫ് ഓൾ ദ വാട്ടർ ഓൺ എർത്ത് ദ ഓഷ്യൻസ് എലോൺ കണ്ടെയ്ൻ. ഓഷ്യൻസിൽ മാത്രം 97% വെള്ളം എന്താണ് ഓഷ്യൻസിൽ മാത്രമുണ്ട്. മച്ച് ഓഫ് ദ റിമൈൻഡർ ഈസ് ഫ്രോസൺ ഇൻ ദ പോളാർ ഐസ് ആൻഡ് ഗ്ലേസിയേഴ്സ്. ലെസ് ദാൻ 1% വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ റിവേഴ്സ് ആൻഡ് എക്വിഫൈസ്. അപ്പോൾ എന്താണ് 1% മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റൂ, നല്ല വെള്ളമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, എന്താണ് ഗ്യാഷ്യസ് സൈക്കിൾ, എങ്ങനെയാണ് ഗ്യാഷ്യസ് സൈക്കിൾ എന്ന് നോക്കാം. ഈ ഒരു ഡയഗ്രാം നോക്കൂ നിങ്ങൾ. ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് വാട്ടർ സൈക്കിൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. വാട്ടർ റിസോഴ്സസിൽ നിന്ന് റിവേഴ്സോ സ്ട്രീം ഓഷ്യൻ ഇങ്ങനത്തെയുള്ള വാട്ടർ റിസോഴ്സസിൽ നിന്നും ഇവാപ്പറേഷൻ മുഖേന വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ്. ഹീറ്റ് കാരണത്താൽ ലിക്വിഡ് ഫോമിലുള്ള വാട്ടറിനെ വേപ്പറാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ റിസോഴ്സസിൽ നിന്നും ഇവാപ്പറേഷൻ മുഖേന വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. ഓക്കെ, ദെൻ സോയിൽ നിന്ന് പ്ലാന്റ്സ് എന്ത് ചെയ്യും? വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ആ പ്ലാന്റ്സിന് ട്രാൻസ്പിറേഷൻ നടക്കുമ്പോൾ ട്രാൻസ്പിറേഷൻ നടന്നിട്ട് ആ ഒരു വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. അപ്പം പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ നടക്കുന്ന ഇവാപ്പറേഷനാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ നടക്കുന്ന ഇവാപ്പറേഷൻ, ഓക്കെ, അതാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ട്രാൻസ്പിറേഷൻ മുഖേന വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. അപ്പോൾ ഈ രണ്ട് വഴിയും അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറായ ഫോമിൽ എത്തുന്നു. അവിടെ നിന്ന് വേപ്പറായിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും, അല്ലെങ്കിൽ ക്ലൗഡ് ഫോം ചെയ്യും. ഓക്കെ, കണ്ടൻസേഷൻ നടക്കും. കണ്ടൻസേഷൻ്റെ ടൈമിൽ എന്ത് ചെയ്യും? പിന്നെ ജസ്റ്റ് കൂളാകുമ്പോൾ, ഹീറ്റിൻ്റെ മുഖേനയാണല്ലോ വാട്ടർ വേപ്പറായി മാറുന്നത്. ഇനി കൂളാകുമ്പോൾ എന്ത് ചെയ്യും? വേപ്പർ ചേഞ്ചസ് ടു ലിക്വിഡ്. വേപ്പർ എന്താവും? ലിക്വിഡ് തന്നെ ആയി മാറും. അപ്പോൾ ആ ഒരു ഫോമാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻസേഷന് ശേഷം പേഴ്സിപ്പിറ്റേഷനാണ് നടക്കുന്നത്. പേഴ്സിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നീരാവിയായി നിൽക്കുന്ന വെള്ളം തിരിച്ചു വരിക. ഓക്കെ, അതാണ് പേഴ്സിപ്പിറ്റേഷൻ. പേഴ്സിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 2 ഫോമിലുണ്ട്. ലിക്വിഡ് ഫോമിലും ഉണ്ട്, ഫ്രോസൺ ഫോമിലും ഉണ്ട്. ലിക്വിഡ് ഫോമിന് എക്സാമ്പിളാണ് റെയിൻ, മഴ പെയ്യുന്നത്. ഓക്കെ, ഫ്രോസൺ ഫോം ആണെങ്കിലോ സ്നോ, ഹെയിൽ, ഫ്രീസിങ് റെയിൻ, സ്ലീറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഫ്രോസൺ ഫോമിൻ്റെ എക്സാമ്പിൾ വരിക. ഓക്കെ, അപ്പോൾ കണ്ടൻസേഷൻ നടന്നു, കണ്ടൻസേഷന് ശേഷം പേഴ്സിപ്പിറ്റേഷൻ നടക്കും. അപ്പോൾ എന്തായി? ഭൂമിയിലേക്ക് തിരിച്ചും വെള്ളമെത്തി അല്ലേ. അപ്പം നമ്മൾ വെള്ളത്തിൽ നിന്ന് തുടങ്ങി വെള്ളം എന്താ നീരാവിയായി അറ്റ്മോസ്ഫിയറിലെത്തി, അറ്റ്മോസ്ഫിയറിലെത്തിയ നീരാവിയായ വെള്ളം പിന്നെയും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരുന്നു. ഇനി പേഴ്സിപ്പിറ്റേഷൻ നടക്കുമ്പോൾ വാട്ടർ റിസോഴ്സസിലേക്കാണ് വെള്ളം തിരിച്ച് എത്തുന്നതെങ്കിൽ അതിനെയാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. ഇനി പേഴ്സിപ്പിറ്റേഷൻ സംഭവിച്ച ഈ വാട്ടർ ഉണ്ടല്ലോ, അത് എർത്ത് സർഫസ് കൂടിയോ അല്ലെങ്കിൽ സബ് സർഫസ് കൂടിയോ തിരിഞ്ഞ് അത് ഒഴുകി കണ്ട് സ്ട്രീമിലേക്കും പിന്നെ ഓഷ്യനിലേക്കൊക്കെ എത്തും. ഇതിൽ കുറച്ചെന്ത് ചെയ്യും? ഇവാപറേഷനായി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും, ബാക്കിയുള്ളവ ഓഷ്യനിലേക്കും പോകും. ഓക്കെ, ഇനി പേഴ്സിപ്പിറ്റേഷൻ സംഭവിച്ചിട്ട് വാട്ടർ സോയിലിലേക്കാണ് എത്തുന്നതെങ്കിൽ അതിനെയാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വാട്ടർ സൈക്കിള്. അപ്പം വാട്ടർ റിസോഴ്സസിൽ നിന്നോ അല്ലെങ്കിൽ സോയിലിൽ നിന്നോ ഇവാപറേഷനോ ട്രാൻസ്പിറേഷനോ സംഭവിച്ചിട്ട് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. അറ്റ്മോസ്ഫിയറിൽ ഇതിനകെ പേഴ്സിപ്പിറ്റേഷൻ സംഭവിച്ച് തിരിച്ച് എത്തുന്നു. ഇതാണൊരു വാട്ടർ സൈക്കിൾ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ വാട്ടർ സൈക്കിളിനെ കുറിച്ചിട്ടുള്ളത്. ഇനി കാർബൺ സൈക്കിള്. Okay, carbon is a minor constituent of the atmosphere as compared to nitrogen and oxygen. Okay, അപ്പോൾ അറ്റ്മോസ്ഫിയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നൈട്രജനും ഓക്സിജനും അളവ് കൂടുതലും കാർബണിൻ്റെ അളവ് പറ്റ കുറവുമാണ്. 0.032% മാത്രമേ കാർബൺ അറ്റ്മോസ്ഫിയറിലും ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കാർബൺ ഇല്ലാതെ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താണ്? വിത്തൗട്ട് കാർബൺ ലൈഫ് could not exist. Why? It is the vital for the production of carbohydrates. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പ്രൊഡക്ഷനും ആര് വേണം? കാർബൺ വേണം. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ്, പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിലും കാർബൺ വേണം. ഫോട്ടോസിന്തസിസ് നടക്കാഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് ഒന്നും നിലനിൽക്കില്ല. ഓക്കെ, അപ്പോൾ പിന്നെ കൺസ്യൂമേഴ്സിന് കൺസ്യൂം ചെയ്യാൻ പ്ലാന്റ്സ് ഇല്ല, അപ്പോൾ ലൈഫ് മുന്നോട്ട് പോകില്ല. അതുപോലെ തന്നെ കാർബൺ ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. എല്ലാ ലിവിങ് ഓർഗാനിസംസിൻ്റെയും എന്താണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്? ആരാണ്? കാർബണാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ കോമ്പണൻ്റ് ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് ആൻഡ് ലിപ്പിഡ്സ് ദാറ്റ് ഫോം ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതുകൊണ്ടാണ് കാർബൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. The majority of the inorganic carbon exists as carbon dioxide, carbonate and hydrogen carbonate. Hydrogen carbonate ആയിട്ടും കാർബോണേറ്റ് ആയിട്ടും കാർബൺ ഡയോക്സൈഡും ഒക്കെ ആയിട്ടാണ് ഇനോർഗാനിക് കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. The carbon found in organic compounds is included in both the abiotic and biotic parts of the ecosystem and is found in living or dead organisms, fossil fuels, small deposits in rocks, dissolved in water or dispersed in the atmosphere. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഓർഗാനിക് അല്ലേ, സോറി, ഇനോർഗാനിക് കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ കാർബോണേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബോണേറ്റോ ആയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കാർബൺ ഓർഗാനിക് ഫോമിൽ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് പാർട്സ് ഓഫ് ദി എക്കോസിസ്റ്റം അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ലിവിങ് ഓർ ഡെഡ് ഓർഗാനിസംസിലുണ്ട്, ഫോസിൽ ഫ്യൂൽസിലുണ്ട്, സ്മാൾ ഡെപ്പോസിറ്റ്സ് ഇൻ റോക്സ്, ഓക്കെ, പിന്നെയോ വെള്ളത്തിൽ, ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, പിന്നെ ഡിസ്പേഴ്സ്ഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ഇങ്ങനെയും ഇനോർഗാനിക് കോമ്പൗണ്ടായിട്ട് ഇനോർഗാനിക് കോമ്പൗണ്ടായിട്ട് കാർബൺ ഡയോക്സൈഡായിട്ടും ഹൈഡ്രജൻ കാർബണേറ്റായിട്ടും കാർബോണേറ്റായിട്ടൊക്കെയാണ്. എന്നൊക്കെയാണ് കാർബണിൻ്റെ കാര്യങ്ങൾ. കാർബണിന് രണ്ട് ടു വേ ഫ്ലോ ഉണ്ട്. കാർബൺ കണ്ടിന്യൂസ് ആയിട്ട് ടു വേ ഫ്ലോ ഉണ്ട് കാർബണിന്. ആരൊക്കെ തമ്മിലാണ്? ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ഫോംസ് തമ്മിലൊരു എന്താണ് എക്സ്ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്ലിംഗ് ഉണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഓഫ് കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡയോക്സൈഡ് കൊടുക്കുക, കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് വരിക, ഇങ്ങനൊരു ടു വേ ഫ്ലോ ഉണ്ട്. പിന്നെയോ കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ദ സിയിലേക്ക് കാർബൺ ഡയോക്സൈഡ് പോവുക, സിയിലെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് പോവുക, ഇങ്ങനെയായിട്ടും ടു വേ ഫ്ലോ ഉണ്ട് കാർബണിന്. There is a continuous two-way flow of carbon between the organic and inorganic form, whereby there is a continuous exchange of carbon dioxide between the atmosphere and organisms on one hand and between the atmosphere and the sea. Okay, pinneyo the carbon cycle is based on carbon dioxide gas in terrestrial ecosystem. Carbon dioxide is removed from the atmosphere, and in aquatic ecosystem carbon dioxide it is removed from water. അപ്പം എക്കോസിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് വാട്ടറിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുക. അറ്റ്മോസ്ഫിയറിൻ്റെ കേസാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുക. ഓക്കെ, ടെറസ്ട്രിയൽ പാർട്ടിലാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിമൂവ് ചെയ്യുക. എക്കോട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ വാട്ടറിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യണം. ആ ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി ദ ഓഷ്യൻസ് കണ്ടെയ്ൻ about 50 times more carbon dioxide than the atmosphere and act as a major carbon storage sink. Okay, ocean ആണ് major carbon storage sink, atmosphere അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം, atmosphere അല്ല. MCQ question വരികയാണെങ്കിൽ അപ്പോൾ എന്താണ്, atmosphere അല്ല carbon dioxide-ന്റെ അളവ് കൂടുതലുള്ളത് എവിടെയാണ്, ഓഷ്യനിലാണ്. But the ocean contains about 50 times more carbon dioxide than the atmosphere and act as a major carbon storage sink and so play a crucial role in the global carbon cycle. Okay, നമ്മുടെ ഓഷ്യനാണ് ഗ്ലോബൽ കാർബൺ സൈക്കിളിൽ ഒരു മെയിൻ റോള് വഹിക്കുന്നത്. അതുപോലെ തന്നെ മെറൈൻ സ്പീഷീസ് റിമൂവ് സം കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. നെക്സ്റ്റ് നമുക്ക് കാർബണിൻ്റെ സൈക്കിൾ എങ്ങനെ നോക്കാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോമിലാണ് കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിൻ്റെ ടൈമിൽ ഈ കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യും. എന്നിട്ട് ഗ്രീൻ പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷൻ്റെ ടൈമിൽ ഈ കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യും. അതുപോലെ ആനിമൽസ് റെസ്പിറേഷൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, ഈ കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യും. ഇനി ഗ്രീൻ പ്ലാന്റ്സും ആനിമൽസും ഡൈ ചെയ്താൽ, അവ രണ്ടും ഡെഡ് ഓർഗാനിസം ആയാൽ അവ ഡീകമ്പോസ് ചെയ്യുമ്പോഴും കാർബൺ ഡയോക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് കാലം ഈ ഡെഡ് ഓർഗാനിസം എർത്ത് കേസിൽ നിൽക്കുകയാണെങ്കിൽ അതെന്തായിത്തീരും, ഫോസിൽ ഫ്യൂവലാവും. ഈ ഫോസിൽ ഫ്യൂവലിനെ ഫാക്ടറീസിലും വെഹിക്കിൾസിലും പവർ സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യും. എന്നിട്ട് അവിടെ കമ്പഷൻ നടക്കുമ്പോഴും കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യും. എന്നിട്ട് തിരിച്ച് ഈ കാർബൺ ഡയോക്സൈഡ് ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യും. ഇതാണ് കാർബൺ സൈക്കിളിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാം. ഓക്കെ, ഇതൊന്നും എന്താണ് മനഃപ്പാഠമാക്കി പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. MCQ ക്വസ്റ്റ്യൻ വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്കറിയില്ലല്ലോ, എന്തൊക്കെ ഓപ്ഷൻസാണ് വരികയെന്നും നമുക്കറിയില്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ദെൻ ഇഫ് ദ കാർബൺ സൈക്കിൾ റിമൂവ്സ് ടു മച്ച് കാർബൺ ദ അറ്റ്മോസ്ഫിയർ വിൽ ബിക്കം കൂൾ ആൻഡ് ഇഫ് too much carbon is added to the atmosphere will get warmer. അപ്പോൾ കാർബൺ സൈക്കിൾ എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബണിനെ കളയുകയാണെങ്കിൽ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയർ കൂളാവും. അല്ലെങ്കിൽ കാർബൺ സൈക്കിൾ കാർബണിനെ അറ്റ്മോസ്ഫിയറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയർ വാമറാവും. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 0.032% ആണ് അറ്റ്മോസ്ഫിയറിലുള്ളത്. നെക്സ്റ്റ്, കാർബണ് ചിലപ്പോൾ ലോങ് ടേം സൈക്കിളിന് വിധേയമായിത്തീരും, അതാണ് ഗ്ലോബൽ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ ഓർഗാനിക് മാറ്ററായിട്ട് ചതുപ്പ് നിലയത്തിലോ മൂർലാൻഡ്സിലോ അല്ലെങ്കിൽ ഇൻസോലബിൾ കാർബണേറ്റ്സ് ആയിട്ടോ ആണ് കാർബൺ അക്യുമുലേറ്റ് ചെയ്യുക. കാൽസ്യം കാർബണേറ്റായിട്ട് നമ്മുടെ സീഷെല്ലിലൊക്കെ കാണാൻ പറ്റും. ഇവയൊക്കെ എന്താണ്, സെഡിമെൻസ് ആയിട്ട് അക്വാട്ടിക് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. ഈ സെഡിമെൻ്ററി കാർബണ് പിന്നെന്തായി മാറും, സെഡിമെൻ്ററി റോക്കായിട്ട് മാറും. അതിന് എക്സാമ്പിളാണ് ലൈം സ്റ്റോണും ഡോളോമൈറ്റും. ഇനി എന്തെങ്കിലും ഒരു ജിയോളജിക്കൽ മൂവ്മെൻ്റ് ഉണ്ടായിട്ട് ഈ ഒരു കാർബണെ ഓഷ്യൻ്റെ മേലോട്ട് ലിഫ്റ്റ് ചെയ്ത്, സീ ലെവലിൻ്റെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് വരെ കോടാനുകോടി വർഷങ്ങളോളം ഈ ഒരു കാർബൺ എന്ത് ചെയ്യും, നമ്മുടെ ഓഷ്യൻ്റെ അടിയിൽ നിൽക്കും. എന്തെങ്കിലും ഒരു ജിയോളജിക്കൽ മൂവ്മെൻ്റ് ഉണ്ടായി അത് സീ ലെവലിൻ്റെ മുകളിലേക്ക് വരുന്നത് വരെ അത് നിൽക്കും. ഈ ചിലപ്പോൾ എന്താണ്, ഈ റോഷ്യൻ്റെ സഹായത്തോടൊക്കെ ആയിരിക്കും ഈ ഒരു റോക്ക് എക്സ്പോസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡ്, കാർബോണേറ്റ്സ്, ബൈകാർബോണേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, വെള്ളത്തിലേക്ക് സ്ട്രീംസിലേക്കൊക്കെ എത്തും. അപ്പോൾ അതെന്തായിരിക്കും, ഹാർഡ് വാട്ടർ ആയിരിക്കും അല്ലേ, അത് കൂടി ഫ്ലോ ചെയ്യപ്പോൾ എന്താണ്, ഹാർഡ് വാട്ടർ ആയിരിക്കും. കാരണം കാർബണേറ്റ്സൊക്കെ അതിലെത്തിയില്ലേ. അതുകൊണ്ട് അതിനൊരു എക്സാമ്പിളാണ് ലൈം സ്റ്റോൺ അറ്റ് സം പോയിൻ്റ്. ഓക്കെ, ഇനി ഫോസിൽ ഫ്യൂവൽസ് സച്ച് എസ് കോള്, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ ആൾസോ പാർട്ട് ഓഫ് ദി കാർബൺ സൈക്കിൾ വിച്ച് മേ റിയലൈസ് ദെയർ കാർബൺ കോമ്പൗണ്ട്സ് ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്. ഈ ഫോസിൽ ഫ്യൂവൽസ്, കോള്, പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസൊക്കെ എന്താണ്, നമ്മുടെ കാർബൺ സൈക്കിളിൻ്റെ ഒരു ഒരു ഭാഗമാണ്. These fossil fuels are organic compounds that were buried before they could be decomposed and were subsequently transformed by time and geological processes into solid or liquid hydrocarbon fuels. When fossil fuels are burned, the carbon stored in them is released back into the atmosphere. അപ്പോൾ എന്താണ് ഫോസിൽ ഫ്യൂൽസ് പറഞ്ഞാൽ അതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അത് വർഷങ്ങളോളം അതെന്താണ് കടലിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്, ഡീകമ്പോസ് ചെയ്തുകൊണ്ടെന്ന് ഇരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ജിയോളജിക്കൽ പ്രോസസ്സ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിൽറ്റ് വന്നിട്ടാണ് അത് സോളിഡ് ഓർ ലിക്വിഡ് ഫോമിലൊക്കെ ആയി ഹൈഡ്രോകാർബൺ ഫ്യൂലൊക്കെ ആയിട്ട് മാറുന്നത്. ഇനി ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ഫോസിൽ ഫ്യൂൽസിൽ കാർബൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും തിരിച്ചെന്തെവിടെത്തും? അറ്റ്മോസ്ഫിയറിലെത്തും. The current global cycle shows in an increased concentration of carbon dioxide in the atmosphere. ഇപ്പം തന്നില്ല, നമുക്കൊക്കെ അറിയാം വെഹിക്കിൾസിൽ നിന്നുള്ള പുക എല്ലാം കൊണ്ടും എന്താണ് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നല്ല കൂടുതലാണ് അല്ലേ. അതാണ് പറയുന്നത് the current global cycle shows an increased concentration of carbon dioxide in the atmosphere. The resulting climate change phenomena is at the forefront of the എൻവിറോൺമെൻറ്റ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് വെരി ഹൈ. ദാറ്റ്സ് വൈ അത് ആ കാരണത്താൽ എന്താണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടല്ലോ. മഴയുടെ കാലത്താണോ ശരിക്കും മഴ പെയ്യുന്നത്? അല്ല അല്ലേ. അതുപോലെ വേനൽ കറക്റ്റ് വേനലിൻ്റെ ടൈമിലാണോ വേനൽ അനുഭവിക്കുന്നത്? അതുമല്ല. മഴയൊക്കെ ഇപ്പം മിക്സ്ഡാണ്. അപ്പോൾ ക്ലൈമറ്റിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? കാർബണിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടുതലായതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ കാർബണിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഗ്ലോബൽ കാർബൺ സൈക്കിളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എത്ര നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് മറ്റുള്ളവർ ചെയ്ത് നോക്കി പഠിച്ചാലും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വരില്ല. കാരണം എന്താണ്, ഓരോ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരുന്നത് നമുക്ക് ആർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും നിങ്ങൾ തീർച്ചയായും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി അതല്ല, MCQ ക്വസ്റ്റ്യൻ അല്ലാത്ത കൂട്ടുകാർക്കാണെങ്കിൽ ഈ ക്ലാസ് കേട്ടിട്ട് ഇത് മാത്രം പഠിച്ചു പോയാൽ മതി. അവർക്ക് ക്വസ്റ്റ്യൻ വന്നാലും ഇത് വെച്ചിട്ട്, ഈ ഒരു ക്ലാസ് വെച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നില്ല. കാരണം അവർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ആ ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളതൊക്കെ നോക്കിയിട്ട് എഴുതിയാൽ അവർക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ MCQ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ തന്നെ ടിക്ക് ചെയ്താലേ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇനി നൈട്രജൻ സൈക്കിളാണ്. Nitrogen is an essential constituent of protein, which is a building block of all living tissue. Okay, it constitutes nearly 16% by weight of all the proteins. All proteins in 16% weight le arana constitute in nitrogen aanu. There is an inexhaustible supply of nitrogen in the atmosphere, but the elemental form cannot be used directly by most of the living organism. Nitrogen da കറക്റ്റ് ഫോം, അറ്റ്മോസ്ഫിയറിലുള്ള ഫോം ഉണ്ടല്ലോ, ആ ഫോമിൽ നമുക്ക് നൈട്രജൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, നൈട്രജനെ അമോണിയ ആക്കി മാറ്റുന്ന ഫിക്സേഷൻ പ്രോസസ്സ് ഉണ്ട്. അത് നൈട്രജൻ സൈക്കിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ 72%ഓളം നൈട്രജൻ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ആ 72% നൈട്രജൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഫോമിൽ, ആ അറ്റ്മോസ്ഫിയറിലുള്ള ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സേഷൻ പ്രോസസ്സ് നടത്തണം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള അമോണിയ ആക്കി ആരെ മാറ്റണം? നൈട്രജനെ മാറ്റണം. ഓക്കെ, അതാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ, നൈട്രജൻ ഫിക്സേഷൻ ഓൺ എർത്ത് ഈസ് അക്കംപ്ലിഷ്ഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേയ്സ്. 3 ഡിഫറെൻറ്റ് വേയ്സിലാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. ഫസ്റ്റ് വണ്, ബൈ സെർട്ടൻ ഫ്രീ ലിവിങ് ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗേൻ്റെ സഹായത്തോടു കൂടിയും, അതുപോലെ ഫ്രീ ലിവിങ് ബാക്ടീരിയ അനബീന, സ്പൈറുലീന ഇവയുടെയൊക്കെ സഹായം കൊണ്ടാണ് ഒരു നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ സിംബയോട്ടിക് ബാക്ടീരിയ റൈസോബിയം ഇവയുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട്. പിന്നെയോ, ബൈ ഹ്യൂമൻ ബീങ് യൂസിങ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്. ഫെർട്ടിലൈസർ ഫാക്ടറീസിലൊക്കെ യൂസ് ചെയ്ത് കണ്ട് എന്താ, ഈ നൈട്രജനെ അമോണിയാക്കി മാറ്റി നൈട്രേറ്റാക്കി മാറ്റുക ആ ഒരു പ്രോസസ്സിലൂടെ. അല്ലെങ്കിലോ to be a limited extent by atmospheric phenomena such as thunder and lightning. Only thunder lightning time ilum endana nitrogen fixation process nadakkunnundu. Ini nokku. At any time is tied up in different compartments or pools. Nitrogen at any time is tied up in different compartments or pools, the atmosphere, soil and water and living organism. The periodic thunderstorms convert the gaseous nitrogen in the atmosphere to ammonia and nitrates, which eventually reach the earth's surface through precipitation and then into the soil to be utilized by plants. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തണ്ടർ അല്ലെങ്കിൽ ഇടി മിന്നൽ ഇവയൊക്കെ കൊണ്ട് എന്ത് ചെയ്യും, ഗ്യാഷ്യസ് നൈട്രജനെ ആ ടൈമിൽ അമോണിയ ആക്കിയിട്ട് മാറ്റിയിട്ട് അമോണിയയിൽ നിന്ന് പിന്നെ നൈട്രേറ്റ് ആയിട്ട് മാറ്റും. ഇവയാണ് പെർസിപ്പിറ്റേഷൻ. പെർസിപ്പിറ്റേഷൻ ഇത് എന്താണ്, ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനാണ് പെർസിപ്പിറ്റേഷൻ എന്ന് പറയുക. അപ്പം നൈട്രേറ്റ് ആയിട്ടാണ് പെർസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, ഈ നൈട്രജൻ നൈട്രേറ്റ് ആയിട്ടാണ് പെർസിപ്പിറ്റേഷൻ ചെയ്യുന്നത്. എന്നിട്ട് അത് സോയിലെത്തി നമ്മുടെ പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നേരിട്ട് നൈട്രജനാണ് പെർസിപ്പിറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ്സിന് എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നൈട്രജനെ അമോണിയാക്കി മാറ്റും, അമോണിയയിൽ നിന്ന് നൈട്രേറ്റ് ആക്കി മാറ്റും. ആ ഒരു പ്രോസസ്സ്, ആ ഒരു നൈട്രേറ്റിനെയാണ് നമ്മുടെ പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസം ഉണ്ട്. അത് എന്താണ്, നമ്മുടെ ഫിക്സിങ് അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഇൻറ്റു അമോണിയം അയോൺസ് ആക്കി മാറ്റും. ആ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, ഫിക്സ് അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഇൻറ്റു അമോണിയം അയോൺസ്. ദീസ് ഇൻക്ലൂഡ് ഫ്രീ ലിവിങ് നൈട്രിഫൈങ് ബാക്ടീരിയ, എറോബിക് അസറ്റോബാക്ടർ അല്ലെങ്കിൽ അനേറോബിക് ക്ലോസ്ട്രീഡിയം, ഓക്കെ, ആൻഡ് സിംബയോട്ടിക് നൈട്രിഫൈങ് ബാക്ടീരിയ ലിവിങ് ഇൻ അസോസിയേഷൻ വിത്ത് റൂട്ട് നോഡ്യൂൾസ് പ്രസൻറ്റ് ഇൻ ലെഗ്യൂമിനസ് പ്ലാന്റ്സ്, റൈസോബിയം ആസ് വെൽ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ, അനബീന, സ്പൈറൂലീന. ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയാൽ വല്ലതും മനസ്സിലാവുന്നത് എനിക്ക് തന്നെ തോന്നുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ നൈട്രജൻ സൈക്കിൾ ഡ്രോ ചെയ്തത് കാണിച്ചില്ല, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഉള്ളതെന്ന് ജസ്റ്റ് പറഞ്ഞു തരാണ്, ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇവിടെ നിന്നൊക്കെ MCQ ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം വരുന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാര്യം വ്യക്തമാക്കി പഠിക്കുക. എങ്ങനെയാണ് അമോണിഫിക്കേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് നൈട്രിഫിക്കേഷൻ നടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കിയാൽ മാത്രം മതിയല്ലോ. അതുപോലെ ഈ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, റൈസോബിയം, സ്പൈറൂലീന, അതൊക്കെ എന്താണ്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് നോക്കിയേ, ഇതാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ്റെ ഒരു ഡയഗ്രാമ്. ഇതിന് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. നോക്കൂ, നൈട്രജൻ ഫിക്സേഷന് രണ്ട് പ്രോസസ്സ്. അറ്റ്മോസ്ഫിയറിക് നൈട്രജന് അമോണിയ ആക്കാൻ രണ്ട് വഴികളാണ്. ഒന്ന് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ, അതിലാണ് തണ്ടർ ലൈറ്റ്നിങ് ഒക്കെ വരുന്നത്. ഇനിയോ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്. അത് അങ്ങനെയാണ് ഫ്രീ ലിവിങ് നൈട്രിഫൈങ് ബാക്ടീരിയ ആയിട്ടുള്ള എയറോബിക് ആയിട്ട് അസറ്റോബാക്ടറും അനേറോബിക് ആയിട്ടുള്ള ക്ലോസ്ട്രിഡിയും ചേർന്ന് കണ്ട് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആക്കി മാറ്റും. അല്ലെങ്കിൽ പിന്നെ സിംബയോട്ടിക് നൈട്രിഫൈങ് ബാക്ടീരിയ ലിവിങ് ഇൻ അസോസിയേഷൻ വിത്ത് റൂട്ട് നോഡ്യൂൾസ് പ്രസൻറ്റ് ഇൻ ദ ലെഗ്യൂമിനസ് പ്ലാന്റ്, അതിന് എക്സാമ്പിളാണ് റൈസോബിയം. ഇവയുടെ സഹായത്താലും അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അമോണിയ ആയിട്ട് മാറും. പിന്നെയോ ബ്ലൂ ഗ്രീൻ ആൽഗെ, അനബീന, സ്പൈറോലീന ഇവയുടെ സഹായം കൊണ്ടും അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്തായി മാറും, അമോണിയ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഈ അമോണിയ എന്തായിട്ട് മാറും, നൈട്രേറ്റ് ആയിട്ട് മാറും, NO2-, ഓക്കെ, നൈട്രേറ്റ് ആയിട്ട് മാറും. അത് ഒരു ബാക്ടീരിയയുടെ സഹായം കൊണ്ടാണ്, നൈട്രോസോമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഹെൽപ്പ് കൊണ്ട് അമോണിയ നൈട്രേറ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നൈട്രേറ്റ് ആയിട്ടുള്ള നമ്മുടെ നൈട്രജന് എന്തായിട്ട് മാറണം, നൈട്രേറ്റ് ആയിട്ട് മാറണം, NO3- ആയിട്ട് മാറണം. അതും നൈട്രോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഹെൽപ്പ് കൊണ്ടാണ്. ഇനി നൈട്രേറ്റ്സിനെ നൈട്രേറ്റ് ആക്കുന്ന പ്രോസസ്സിനെയാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൈട്രേറ്റ്സിനെ നൈട്രേറ്റ് ആക്കുന്ന പ്രോസസ്സ് ഇൻ ദ ഹെൽപ്പ് ഓഫ് നൈട്രോബാക്ടർ ബാക്ടീരിയ. ദിസ് പ്രോസസ് ഈസ് കാൾഡ് നൈട്രിഫിക്കേഷൻ. ഓക്കെ, ഇനി എന്താണ്, ഈ നൈട്രേറ്റ് ഡീനൈട്രിഫൈങ് ബാക്ടീരിയയുടെ സഹായത്തോടെ തിരിച്ച് നൈട്രജനായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ വേറൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ നൈട്രേറ്റിന് എന്ത് ചെയ്യാം, പ്ലാന്റ്സിന് ലഭിക്കും, സോയിലിലൂടെ പ്ലാന്റ്സിന് ലഭിക്കും, ആ പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസിന് ലഭിക്കും. ഓക്കെ, അതാണ് എസിമിലേഷൻ പ്രോസസ്സ്. ഓക്കെ. ഇനി ഇവ ഡീകമ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഡെഡായിട്ട് ഡീകമ്പോസ് ചെയ്താൽ ഇവരുടെ ബോഡിയിൽ നിന്ന് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, മനസ്സിലായല്ലോ? ഡീകമ്പോസ് ചെയ്ത പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ ബോഡിയിൽ നിന്നും അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ പിന്നെയും അമോണിയ എന്തായിട്ട് മാറും? നൈട്രേറ്റ്സ് ആയിട്ട് മാറും, ദെൻ നൈട്രേറ്റ് ആയിട്ട് മാറും, ദെൻ ഇതന്നെ. ഈ ഒരു പ്രോസസ്സ് കണ്ടോ നിങ്ങൾ? ഇതൊരു സൈക്ലിക്കായിട്ട് ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ റിട്ടൺ ആയിട്ട് തന്നത്. നമ്മളിത് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ കരുതുന്നത് പോലെ ആയിരിക്കില്ല നമുക്ക് MCQ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, ഇതിൽ ഡീനൈട്രിഫൈങ് ബാക്ടീരിയ സ്യൂഡോമോണാസ് ആണ്. ഞാൻ എക്സാമ്പിൾ എഴുതാൻ വിട്ടുപോയതാണ്. സ്യൂഡോമോണാസ് ബാക്ടീരിയ കൊണ്ട് സഹായം കൊണ്ടാണ് നൈട്രേറ്റ് എന്തായിട്ട് മാറുന്നത്? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ തന്നെ ആയിട്ട് മാറുന്നത്. ഞാൻ വിട്ടുപോയതാണ്. അതുപോലെ തന്നെ ഇനി പറയുന്നത് നൈട്രജൻ പൊല്യൂട്ടൻ്റ് ആയതുകൊണ്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണ്? നൈട്രജൻ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിലും അതുപോലെ നൈട്രിക് ഓക്സൈഡിൻ്റെ ഫോമിലൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസാണ് അതിന് കാരണമായി വരുന്നത്. ഓക്കെ, വോൾക്കാനോസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് നൈട്രജൻ ആണ്. ആൻഡ് ദേ ഹാവ് ബീൻ എമിറ്റിംഗ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് നൈട്രജൻ ഫോർ സെഞ്ച്വറീസ് ആൻഡ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ നൈട്രജൻ റിസർവർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പം അറ്റ്മോസ്ഫിയറിലേക്ക് നൈട്രജൻ ആര് നൽകുന്നുണ്ട്? ആരുടെ സംഭാവനയും കൂടിയാണ്? വോൾക്കാനോസും നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈട്രജൻ സൈക്കിളിൻ്റെ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് സെഡിമെൻ്ററി സൈക്കിളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഭയങ്കര ലോങ് ആവുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യാം. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.